ഇറങ്ങി വാ വയൽപെട്ടി വയൽപെട്ടി ചേച്ചി മൂന്ന് തവണ അമ്പലത്തിൽ വരണം, മൂന്ന് തവണ പൊട്ടിൽ കെട്ടണം, ഒറ്റ തവണത്തെ വരവുകൊണ്ട് മതിയായി. ഇപ്പൊ തന്നെ രൂപ എത്രയാ പോയത്? ഒന്ന് മിണ്ടാതിരിക്കാൻ മിണ്ടായിരിക്കാൻ പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്തടിച്ച പോലെ പറയുന്ന ഈ ദാസമേനോട്ട ശീലമാ ഇത്രയും കാലോട്ട് മനസ്സിലായില്ല എനിക്ക്. അയ്യോ, 50 പൈസ അയാൾ ബാക്കി തരാനുണ്ട്. പൈസ പൈസ ചില്ലറ 50 പൈസ ഓ ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവി കേൾക്കത്തില്ലായിരിക്കും. ചെവി കേൾക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാ പൈസ ഞാൻ നഷ്ടപ്പെടണം? ഓ, എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാണ്. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായി, ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട കുട്ടികൾക്ക് കൊടുക്കാൻ. എന്റെ കുട്ടി മറ്റിയൊന്നുമില്ലോ, അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ നഷ്ട കച്ചവടമാകുന്ന. പൈസ കൊണ്ടുപോയിട്ടല്ലോ ഇപ്പൊ തന്നെ 150 പൈസ പൊട്ടി. ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മുടിഞ്ഞു. അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടിയത് ഏർപ്പാടാണോ ഇത്? നീ ചെല്ലേ. 2 രൂപയാണ്. ഇതൊന്നും ഇളെ കൊടുക്കണ്ട, 2 രൂപയും കൂടി കളയുന്ന ഏർപ്പാടാ. 2 രൂപ കൊടുക്കണം നടന്നിട്ട് ചെരുപ്പിടാൻ സംഭവിക്കല്ലായിരുന്നു. ഞാൻ കൈപിടിച്ചോളാം 2 രൂപ ലാഭം. അതെ, 2 തയ്യല് അല്ല വേണ്ട, അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താ മതി. 1.5 രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ, അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും തരണ്ട. ഓ, നല്ല മനുഷ്യൻ, നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക്, തൊട്ട് തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല, അത് അവിടെ അകത്ത് തേക്ക്, അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് 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 പ്രസ് ചെയ്യും. എന്തൊരു ചൂടാ ഇവിടെ, നല്ല ക്ലൈമറ്റ്. എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ. ഓ, കാലത്ത് ഇങ്ങനെയും കർമ്മയോഗികളുണ്ടോ? പാവ കഷ്ടം. രാവിലെ ചെരുപ്പ് എന്നാക്കവനൊട്ടും താങ്ങി 1.5 രൂപ ലാഭം. അതോ ഇനി അവൻ എന്നെ ആക്കിയതാണോ? എന്തെങ്കിലും ആട്ടു, 1.5 രൂപ ലാഭിച്ചു. കടുപ്പത്തിലൊരു ചായ പഞ്ചസാര ഉണ്ടെങ്കിലും വേണ്ട. വിത്തൗട്ട് 1 രൂപ ചെരുപ്പ്. അന്യായ വെയിറ്റ് ആണ്. കാര്യം ദൈവങ്ങളാണെങ്കിലും ഇത്രക്ക് ഹെഡ് വെയിറ്റ് പാടില്ല. ഒരു ചായ വിടി. ആരൊക്കെ ഉണ്ട്? ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, രാധാ മാധവം. ഇതൊക്കെ ഇക്കാലത്ത് ആര് വാങ്ങാണ്? മനുഷ്യന്മാര് വാങ്ങിക്കും. അല്ലാതെ പിന്നെ ചെകുത്താന്മാര് വാങ്ങിക്കും. ചെകുത്താന്മാര് വാങ്ങിക്കില്ല, പക്ഷെ പുച്ഛിക്ക്. ഞാൻ കടയിൽ പോയിട്ട് ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. മകള അല്ല മകൻ. എന്തൊരു ചോദ്യം! നഴ്സിംഗിന് പഠിക്കുക. സാറ് എവിടുന്നാ? മൂന്നാറിന്റെ അടുത്താ. ഓ, അമ്പലത്തിൽ വന്നായിരുന്നു. അതെ, അമ്പലത്തിൽ കുടുംബസമേതം വരണമെന്നാണ് ഇവിടുത്തെ ഒരു ഭാര്യ വന്നിട്ടുണ്ട് അമ്പലത്തിലാ. സാറിന്റെ കേറാഞ്ഞ് 3 പ്രാവശ്യം വന്ന് തൊട്ടിൽ കെട്ടി ആട്ടിയാൽ കുട്ടികളുണ്ടാവും അവളോട് ആരോ പറഞ്ഞു. അത് കേട്ട് വന്നിരിക്കുക, വെറുതെ കാശയിലവാക്കെ. തൊട്ടിൽ കെട്ടി ആട്ടിയാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. എന്താ പേര്? പറഞ്ഞോ, ഒന്ന് പറഞ്ഞോട്ടേക്ക്. സുന്ദരൻ കണ്ടാലും തോന്നും. എന്താ തനിക്ക് തോന്നിയത്? നമ്പർ ഇടല്ലേ. ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആശിച്ചു വരുന്ന ആര്യൻ ദേവി വെറും കൈയോടെ വിട്ടിട്ടില്ല. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. സാറിന് വിശ്വാസമില്ല, വരണ്ട, പക്ഷെ ദൈവദോഷം പറയരുത്. താമര ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആണ്, താമരപ്പൂ പോലെ സുന്ദരമാണ്. സുന്ദരം പോ, ചെല്ലു ചെല്ലു. മച്ചാനെ, ഇനി വാറിങ്ങളാ? 8, 9, 10 ഇന്നിക്ക് എവിടെ ബൊമ്മ വിത്തേ? ഗണപതി 4, അമ്പാലിക്കണ്ണൻ 3, മഹാവിഷ്ണു 2, മുരുകൻ 5. വിക്കാത്ത അന്റെ കണ്ണൻ എങ്കേ? കണ്ണൻ ഇവിടെ ഓടിയൊന്ന് കളിക്കുന്നുണ്ടാവും. ആരേ
എന്നിട്ട് വിലയേടാതെ ഒന്നിനെ കണ്ണേ ഇല്ലിനെ കാശ് എനിക്ക് ഇപ്പൊ കിടക്കണം. നീ പോയി പഴനിയാണ്ടവരോട് ചോദിക്ക, അങ്ങനെ വരും കാശി. ആണുങ്ങൾ അപമാനിക്കും തോടി. ആണുങ്ങളാ, ആണുങ്ങളെ പാക്കണ അങ്കബാറ്. നേരം നിൽക്കുകയാണ്. ആ ചെരുപ്പുത്തിക്ക് നിങ്ങള് വാരിക്കൊരു ഗ്ലാമർ കൊടുത്ത് നിത്യവും നിങ്ങളെ തലയെ ചോർന്ന് നടക്കണ എനിക്ക് അതിന്റെ പത്തിലൊന്ന് ഗ്ലാമർ തന്ന. കലിയാണ് എനിക്ക് കലി, നിങ്ങളെ തിന്നാനുള്ള കലി. പക്ഷെ നിങ്ങളെ തിന്നാലേ തൊണ്ടേ കെട്ടി ഞാൻ വാടിയാവെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ശിവണ്ണോയ്, ഇതിന്റെ വാറു പൊട്ടി. നാളെ വാ. അയ്യോ, അങ്ങനെ പറയാതണ്ണ, നടക്കാൻ പറ്റണില്ല. നാളെ കച്ചവടത്തിന് പോകേണ്ടതാ. ശിവണ്ണന് രാപ്പകൽ പണിയുണ്ടല്ലോ. ഈ കാശൊക്കെ എന്ത് ചെയ്യണം? ടൗണിൽ ഒരു കട ഇട്ടൂടെ? കാശ് പോരെങ്കി ഞാൻ തരാം. മീനാക്ഷി ഉറങ്ങിയല്ലോ, ഞാൻ അകത്തോട്ട് ഇരുന്നോട്ടെ. കൊണ്ടുവയ്ക്കാം. ഓ, ഒരു സ്നേഹമില്ല, എന്താ ഇങ്ങനെയൊക്കെ? ഇതിന് ഞാൻ എന്താ തരേണ്ടത്? ഒന്ന് പോയി തന്നാ മതി. എന്താണ് ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? എന്തേ, നിനക്ക് ആരോഗ്യമില്ലേ? സൗന്ദര്യമില്ലേ? മനസ്സില്ല. നിനക്ക് ഈ പോയവളുടെ അളയതിനങ്ങ് കെട്ടിയാൽ എന്താടാ? താമരക്ക് എന്താണ് ഒരു കുറവ്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് പറയണം. നിനക്ക് വേണ്ടി അല്ലടാ കൊച്ചിനെ ഉണർത്തരുത്. അപ്പൊ കൊച്ചിനെ കുറിച്ച് നിനക്ക് പോലല്ല. എടാ, പെൺകൊച്ചിനെ വളർത്തണമെങ്കിൽ പെൺതുണ തന്നെ വേണം മോനെ. നമുക്കേ കാണാം. Oh!